ఆంధ్ర త్రివేణి అవసరం పికి ఆంధ్ర అవరాచన త్రివేణి అవసరం పికి ఆంధ్ర అవరాచన మాపోరేగా మంత్రి అవరాచన వివాద ప్రస్తావన పిన్వలికిగ మంత్రి అవరాచన మాపోరేగా మంత్రి అవరాచన మాపోరేగా మంత్రి అవరాచన త్రివేణి అవసరం పికి പ്രശ്നം കുറഞ്ഞെന്നാ തോന്നുന്നേ ഹലോ സർ ഞാൻ എസ് ഐ വിനോദ ഫിനാൻസ് മിനിസ്റ്റർ ജനം ഇവിടെ തടഞ്ഞിട്ടിരിക്കുക ആകെ വയലൻ്റാ ഒരു കോഴ്സിന് ഉടനെ ഇങ്ങോട്ട് അയക്കണം സർ ഓക്കെ സർ സർ കാറിൽ നിന്ന് ഇറങ്ങണ്ട ഇരുപത്തി നേരം കൊണ്ട് ഞാനോ നിങ്ങൾക്ക് എന്താണ് ഞാൻ വെച്ചിരിക്കുന്നത് ജയിക്കാനോ ജനക്കൂട്ടം പിരിഞ്ഞു പോകണം ജനക്കൂട്ടം ശാന്തരാകണം ഇല്ല കേരളത്തിലെ സ്ത്രീകളെ നമ്മുടെ അമ്മ ബന്ധന്മാരെ ഒന്നാണെങ്കിൽ അപമാനിച്ച മന്ത്രി അവരാച്ചൻ മാപ്പ് പറയണം അല്ലാതെ ഇയാളെ ഒരടി ഞങ്ങൾ മുന്നോട്ട് വിടില്ല കണ്ടില്ല എന്നെ കൊല്ലിക്കണം നീ ഒക്കെ കാക്കി വിട്ട് കണ്ണം പിടിച്ച് തോക്കം പിടിച്ച് നിൽക്കുന്നേ അടിച്ചൊതുക്കണേ നായിന്റെ മക്കളെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ജീവന് പുല്ല് വില അല്ലടോ നിങ്ങൾക്ക് എന്താണ് കോപ്പയെ തോക്ക് തന്നിരിക്കുന്നത് വെക്കാൻ വേണ്ടി സാർ അതിനുള്ള ഓർഡർ എനിക്ക് അധികാരമില്ല സാർ അധികാരം മാറി പിന്നെ എവിടെ പോയി കഴിക്കുക പോരായിരുന്നല്ലോ ഗോപകുമാറെ ജനങ്ങൾ ആകെ ഭയം നടത്തും എന്തെങ്കിലും ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് സമയം എനിക്ക് താടോ ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കട്ടെ എത്തിയ പൊട്ടാസം പൊട്ടിച്ച് അവിടെ പോയി കിടക്കുകയായിരുന്നു ഗോപ്പെ ആകാശത്തേക്കാണ് വെടി വെക്കേണ്ടത് അവനൊക്കെ ചങ്കിന് വെക്കണോ വെടി എടോ പോലീസിനെ നോക്കുന്നിരിക്കുന്നത് ജമീതുകൊണ്ടാണല്ല വെടി വെക്കാനാ വെക്കണോ വെടി ഞാൻ വെടി വെക്കാം സാർ പത്തോ നൂറോ പേര് ഇവിടെ മരിച്ചു വീഴും നാളെ ഇതൊരു കൊലക്കുറ്റമായി വ്യാഖ്യാനിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട മന്ത്രി ഏറ്റെടുക്കോ അതോ വെടിവെക്കാനുള്ള ഉത്തരവ് എനിക്ക് രേഖാമൂലം എഴുതി തരുമോ താൻ എന്നെ നിയമം പഠിപ്പിക്കുകയാണോ അല്ല സർ അനുഭവം തന്ന പാഠം ഏഴ് കൊല്ലം മുമ്പ് കൂത്തുപാറയിൽ അങ്ങയെപ്പോലൊരു മന്ത്രി പ്രമുഖന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു ഉത്തരവിന്റെ പിൻബലത്തിൽ ഒരു വെടിവെപ്പ് നടത്തി ഓർമ്മയുണ്ടോ അന്ന് കാഞ്ഞുപോയത് അഞ്ചെണ്ണമാണ് ആ അഞ്ചു പേരുടെ രക്തസാക്ഷിത്വം പറഞ്ഞ് ഇന്നിവിടെ പല പാർട്ടിക്കാർ വോട്ട് പിടിക്കുന്നുണ്ട് പക്ഷേ വെടിവെച്ച പാവം പോലീസുകാരന്റെ പണിയും പോയി തുണിയും പോയി അവന്റെ കുടുംബം വഴിയാധാരമായി സാർ ഞങ്ങളും സാറിനെ പോലെ തന്നെ മനുഷ്യരാണ് മജ്ജയും മാംസവും കുടുംബവും കുഞ്ഞുകുട്ടി പരാധീനങ്ങളുള്ള മനുഷ്യര് ജീവിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യര് ധാന്യങ്ങളെ ചരിത്രമൊന്നും പഠിപ്പിക്കണ്ട ക്യാബിനറ്റ് മിനിസ്റ്ററെ ഉത്തരവ് അനുസരിച്ചാൽ മതി അല്ലെങ്കിൽ തന്നെ തൊപ്പി തെറിപ്പിക്കും വെക്കണോ പോലും വിടിയും അല്ലെങ്കിൽ തന്നെ സാർ ഞാൻ വെടിവെച്ചിട്ട് നൂറുകണക്കിന് ജനങ്ങൾ ചത്താലും
വെടിവെക്കാതെ സാറ് ചത്താലും ഒന്നേ സംഭവിക്കുള്ളൂ, എന്റെ തൊപ്പി പോകും. അപ്പൊ പിന്നെ 100 പേര് ചാവുന്നതിനേക്കാൾ നല്ലത് ഒരാൾ ചാവുന്നതല്ലേ? അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുള്ളൂ, സാറ് മാപ്പ് പറയുക. മന്ത്രി മാപ്പ് പറയുക. എടോ പരമനാരി കമ്മീഷണറെ, ഞാൻ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല, പെൺമാണിഭം നടത്തിയിട്ടില്ല, പിന്നെ എന്ത് കോപ്പിലാണോ മാപ്പ് പറയേണ്ടത്? അതിനേക്കാളും നാറിയ വർത്തമാനമാ സാറ് പറഞ്ഞാ ഇവര് പറയുന്നേ. സാറിന്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാ, സാറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. അല്ലെങ്കിൽ പിന്നെ സാറൊരു കാര്യം ചെയ്യും, ഞാൻ ഈ തോക്ക് അങ്ങോട്ട് തരാം, സാറ് വെക്ക് വേടി വെക്ക്. അല്ലെങ്കിൽ പിന്നെ മാപ്പ് പറഞ്ഞേക്ക് സാറേ. എനിക്കൊരു തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം. മാപ്പ്. മന്ത്രിമാരെന്ന് പറയുന്നത് വെറും മൈ മൈ മൈഗുണാപ്പന്മാരെന്ന് ധരിച്ചിരിക്കുന്ന ആ എംബോയ്ക്ക് പോലീസ് കമ്മീഷണറുടെ തൊപ്പി ഇന്ന് തന്നെ ഊരി മാറ്റിയിരിക്കണം. കേരള രാഷ്ട്രീയത്തിലെ എന്റെ പറയല്ലേ, എന്തെങ്കിലും ഒന്ന് പറയൂടെ ശേഖര, ഈ വിക്ക് തന്നെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ. സംസാരിക്കുമ്പോ മാത്രമേ മുട്ടുള്ളൂ. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനാണ് മന്ത്രി ആറ്റു അവറാച്ചൻ. അദ്ദേഹത്തെ പോലെ ഒരാളെ നടുറോട്ടിലിട്ട് ആക്ഷേപിക്കുക, എന്നിട്ട് ജനത്തെ കൊണ്ട് കല്ലെറിപ്പിക്കുക, ഒടുവിൽ ബഹുമാനപ്പെട്ട മന്ത്രിയെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിക്കുക. കേവലം ഒരു പോലീസ് കമ്മീഷണർ ഇത്ര ധിക്കാരമായി പെരുമാറുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ മൈ 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 മൈന്ദ്ര കുപ്പായം കൂടെ ഊരി വെച്ച് ഈ സെക്രട്ടേറിയറ്റ് നമുക്ക് ബാർബർ ഷാപ്പ് പണി നടത്താന്ന് എന്റെ അഭിപ്രായം. ഇഞ്ചേ, ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ഓർഡറിന് പുല്ലുവല പോലും കൽപ്പിക്കാത്ത ആ തെണ്ടി കരുവറാമോ രാമനാഥന്റെ പേരിൽ എന്ത് നടപടിയെടുക്കും? ഡിജിപി ഇതേ കുറിച്ച് അന്വേഷണം നടത്തി 2 ദിവസത്തിനുള്ളിൽ എനിക്ക് റിപ്പോർട്ട് തരണം സാർ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. 24 മണിക്കൂറിനകം ആ കമ്മീഷണറെ പുറത്താക്കണം, അല്ലെങ്കിൽ ഈ മുന്നണിയിൽ നിൽക്കണോന്ന് ഞാനും അവറാച്ചനും ഞങ്ങളുടെ 10 MLA മാരും ഒന്നുകൂടി ആലോചിക്കും. ഈ രാമനാഥനെ അങ്ങനെ വിട്ടാ പറ്റില്ല. ധിക്കാരി മാത്രല്ല, കൈക്കൂലിക്കാരൻ കൂടി അയാള്. അയാളെ പറ്റി അങ്ങനെ വല്ല പരാതിയുണ്ടോ? ഇല്ല സർ, അങ്ങനെ ഒരു പരാതിയും എന്റെ അറിവിൽ വന്നിട്ടില്ല. പിന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് അറിയാവുന്ന കേസാണെങ്കിൽ ബന്ധപ്പെട്ട ആളിനെ കൊണ്ടൊരു പരാതി തന്നാൽ ഉടൻ തന്നെ ഞാൻ അയാളുടെ പേരിൽ നടപടിയെടുക്കാം. അതിപ്പോ രേഖാമൂലം പരാതി തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചോ, ചില വൻകിട ബിസിനസ്സുകാരാകുമ്പോ അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അഡീഷണൽ ഡിജിപിക്ക് എന്താ അഭിപ്രായം? സർ, എന്റെ അറിവ് വെച്ചിടത്തോളം ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ പറഞ്ഞത് വളരെ ശരിയാണ്. മേലാഫീസർമാരോടും കമ്മീഷണർ രാമനാഥൻ വളരെ ധിക്കാരപരമായാണ് പെരുമാറുന്നത്. അയാളെ ഡിപ്പാർട്ട്മെന്റിൽ അറിയപ്പെടുന്നത് തന്നെ രാക്ഷസനെന്നും ഖായംകുളം കൊച്ചുണ്ടിന്നും.